മാന്യ പ്രേക്ഷകർക്ക് കോസ്മെറ്റിക് ഫാക്സിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് തൃശ്ശൂരിലെ പ്രശസ്തമായ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ കോർക്കഞ്ചേരി, എലൈറ്റ് മെഡിക്കൽ സെൻറ്റർ പുതുക്കാൽ എന്നിവയുടെ കൺസൾട്ടൻ്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ഡോക്ടർ നീനു സദാനന്ദൻ. ഡോക്ടർ, കോസ്മെറ്റിക് ഫാക്സിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡോക്ടർ, മലയാള ഭാഷയിൽ വളരെ പ്രധാനമായ ഒരു ആംഗലേയ പദമാണ് അലർജി എന്ന് ഉപയോഗിക്കുന്നത് കാണാം. ഈ അലർജി നമുക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനോട് ഉപയോഗിക്കുന്നൊരു പദമായാണ് മലയാളി സർവ്വസാധാരണ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത്. എന്താണ് ആസ് എ കോസ്മെറ്റോളജിസ്റ്റ് സ്കിൻ അലർജി ഒന്ന് വിശദീകരിക്കാമോ? ആക്ച്വലി ഈ അലർജി എന്ന് പറയുന്നത് അതിനൊരു കൽപ്രിറ്റ് ഉണ്ടാവും, നമ്മളൊരു കാരണക്കാരൻ എന്ന് പറയില്ലേ. സോ ഈ അലർജി എന്ന് പറയുന്നത് ഒരു അലർജൻ ഉണ്ടാവണം. പക്ഷേ നോർമലി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പൊതുവെ ഇപ്പോൾ നാല് പേർ ഒരാളുണ്ടെങ്കിൽ നാല് പേർക്കും കോമൺ ആയിട്ടുള്ള ഒരു സാധനം ഒരാൾക്ക് മാത്രമേ അലർജി ഉണ്ടാവുള്ളൂ, ബാക്കി മൂന്ന് പേർക്കും അത് അലർജി ഉണ്ടാവില്ല. സോ അത് നോർമൽ സബ്സ്റ്റൻസ് ആണ്. ഈ നോർമൽ സബ്സ്റ്റൻസ് ഒരാൾക്ക് മാത്രം അലർജി കൊടുക്കുമ്പോഴാണ് അതിനെ നമ്മൾ അലർജി എന്ന് പറയുന്നത്. സോ പൊതുവെ കുറേ കാരണങ്ങളുണ്ട് അലർജി ഉണ്ടാവാൻ. സോ ബേസിക്കലി നമ്മളത് കാറ്റഗറൈസ് ചെയ്തിട്ട്, കാറ്റഗറൈസ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഒന്ന് പിക്ക് ചെയ്തിട്ട് എടുക്കാനാണെങ്കിൽ, സോ ഫസ്റ്റ് കോമൺ ആയിട്ട് അലർജി ആക്ച്വലി നമ്മൾക്ക് ഡേയ്സ് ആയിട്ട് വരും. ചില അലർജികൾ 24 hours വരും, ചില അലർജികൾ 72 hours കഴിഞ്ഞിട്ട് വരാം, ചില അലർജികൾ ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് വരാം. സോ അതിനെ നമ്മൾക്ക് അങ്ങനെ വകഭേദപ്പെടുത്താം. സോ നോർമലി പെട്ടെന്ന് വരുന്ന അലർജികളൊക്കെ നമുക്ക് ഫുഡാണ് മെയിൻ കോമൺ ഉണ്ടായത്. സോ ഫസ്റ്റ് ഫുഡ് അലർജി എന്ന് പറയാം. ഈ ഫുഡ് അലർജി തന്നെ നമ്മൾക്ക് രണ്ടായിട്ട് വകഭേദം, അതായത് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരെന്ന് പറയാം, ആൻഡ് വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരെന്ന് പറയാം. ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരെന്ന് പൊതുവേ പറയുമ്പോൾ ഷെൽ ഫിഷ്, ഈ ഷെൽ ഐറ്റൊക്കെ ഉള്ളതുണ്ടല്ലോ, ഫിഷ് ഐറ്റംസ് നോക്കാന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീൻ, ഞണ്ട്, അങ്ങനത്തെ സാധനങ്ങൾ, മറ്റേ കോഴിക്കോട് ആ സൈഡിലൊക്കെ നമ്മൾക്ക് എന്താ പറയുക, കല്ലുമുക്കായ് അങ്ങനത്തെ ഒക്കെ കായ് അങ്ങനത്തെ ഒക്കെ. സോ അതൊക്കെ ഷെൽ ഫിഷാണ്. സോ അതാണ് കോമൺ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ അയില ചാല, ഇത് നമ്മളെ അടുത്തും കോമണാ, തൃശ്ശൂരിലും അത് ഭയങ്കര കോമണാണ്. അതും എല്ലാവർക്കും പൊതുവെ ഭയങ്കര അലർജി കൊടുക്കണ്ട. എഗ്ഗ്, പിന്നെ മിൽക്ക് പ്രോഡക്ട്സ്, കുറേ ആൾക്കാർക്ക് അലർജിയാണ്. പിന്നെ ഈ റെഡ് മീറ്റ്, റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ആക്ച്വലി അതിൽ ഉൾപ്പെടില്ല, പക്ഷേ മട്ടൻ, മട്ടൻ, ബീഫ്, പോർക്ക് അതൊക്കെ റെഡ് മീറ്റ് ആണ്. ആ റെഡ് മീറ്റ് ചിലർക്ക് ചില തീരെ പറ്റില്ല, അവരുടെ സെൽസ് ഭയങ്കരമായിട്ട് റിലീസ് ചെയ്യും, ഹിസ്റ്റമിൻ റിലീസ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. സോ അത് ഭയങ്കരമായിട്ട് അലർജി ചിലർക്ക് കൊടുക്കും. ആൻഡ് ചിക്കൻ ഓൾസോ പൊതുവേ ഭയങ്കരമല്ല, പക്ഷെ എന്നാലും ചിക്കനുണ്ട് കുറേ ആൾക്കാർക്ക്. ഇത് നോൺ വെജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ വെജിറ്റേറിയനിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഭൂമിയുടെ അടിയിൽ വളർന്നത് എന്തും അലർജി ഉണ്ടാവാം. പൊട്ടേറ്റോ, ഉരുളക്കിഴങ്ങ്, അതാണ് പൊട്ടേറ്റോ, ടാപ്പിയോക്ക, പിന്നെ അങ്ങനെ ചേന, ചേമ്പ്, മഞ്ഞൾ, ചിലവർക്ക് ഉള്ളി, സബോള, ഇതൊക്കെ ചിലവർക്ക് അലർജി ഉണ്ടാവും. പക്ഷെ ഈ അലർജി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ടുപേരും ഇരിക്കാന് ശ്രീകുമാറിന് ഇപ്പോൾ പൊട്ടേറ്റോ ഉരുളക്കിഴങ്ങ് കൂടെ ആണ് അലർജി ഇല്ല വെച്ചാൽ, എനിക്ക് ചിലപ്പോൾ ടാപ്പിയോക്ക ആവും. ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് ആണ്. സോ ഈ അലർജി നമ്മൾ തന്നെ വേണം ആക്ച്വലി കുറേ ഒരു ഐഡിയ ഉണ്ടാക്കാൻ, നമ്മൾ എന്ത് കഴിച്ചു അങ്ങനെ വേണം ആക്ച്വലി ആ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ ഇത് ബേസിക്കലി നോൺ വെജിറ്റേറിയൻ്റെ ഇത്. ഇനി പൊടികൾക്കും ചിലവർക്ക്, ഗോതമ്പ് പൊടി കുറേ ആൾക്കാർക്ക് അലർജിയാണ്. അരിപ്പൊടി പൊതുവെ അധികം കണ്ടിട്ടില്ല, പക്ഷെ ഗോതമ്പ് പൊടി, മൈദ, റവ, അതൊക്കെ കുറേ അലർജികളാണ്. ഇത് ഫുഡിനെ പറ്റി നമ്മളൊരു ബ്രീഫ് ഐഡിയ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി പ്ലാന്റ്സ് എന്ന് കിട്ടും, അതായത് പ്രത്യേകിച്ച് കാറ്റ് സമയത്ത്, ഇപ്പോൾ നമ്മളുടെ ഈ വിൻഡ് ഉള്ള സമയത്ത് കാറ്റ് കാലത്ത് ചില പൊടി ഇതുണ്ട്, പാർത്തീനിയം പറയും. എനിക്ക് തോന്നുന്നു അത് നമ്മളുടെ തൃശ്ശൂർ അധികം കണ്ടിട്ടില്ല, പക്ഷെ കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് ഇല എന്ന് അതിനെ പറയാം, കമ്മ്യൂണിസ്റ്റ് പച്ചരൊരു ഇല എന്ന് ഇവിടെയും നമ്മൾക്ക് ഉണ്ട്. അതിൻ്റെ പൊടി ചില ആൾക്കാർക്ക് ഭയങ്കര അലർജിയാണ്, പ്രത്യേകിച്ച് കർഷകർക്കൊക്കെ ചിലപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ തട്ടിയാൽ ഭയങ്കര അലർജിയാണ്. അതിന് നമ്മളൊരു പേരും പറയും, എയർബോൺ കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് പറയും, അതൊരു അലർജിയാണ്. പിന്നെ ഈ ക്രിസാന്തിമം പൂവ്, ആന്തോറിയം പൂവ്, അതൊക്കെ ചിലവർക്ക് അലർജി ഉണ്ടാക്കും. ഇത് പ്ലാന്റ്സിൻ്റെ ഭാഗത്തിൽ. ഇനി ആനിമൽസ് ഉണ്ട്, അതായത് ആനിമൽസ് ഇപ്പോൾ വീട്ടിലെ നമ്മൾ പെറ്റ് നമ്മളെ അടുത്ത് വന്നില്ലെങ്കിലും അവർ കൂട്ടിലാണെങ്കിലും ശരി, അവരുടെ മണം തട്ടിയാൽ മതി നമുക്ക് അലർജി വരാം. ചിലപ്പോൾ പെറ്റ്സ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ അവരുടെ രോമം, അവർക്ക് കുറച്ച് മൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതായാലും മതി നമുക്ക് അലർജി ഉണ്ടാവാൻ. ഇത് ഈ വിഭാഗം കഴിഞ്ഞു. പിന്നെയുള്ളത് നമ്മളുടെ ഡസ്റ്റ് പോലും, നമ്മളുടെ അന്തരീക്ഷത്തിൽ തന്നെ ഇപ്പോൾ നമ്മളുടെ ഇതിൽ ചെറിയൊരു മാറാലുണ്ട്. ആ മാറാൽ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണ വീട് തന്നെ ആവും, പക്ഷേ ചിലപ്പോൾ ചില മാറാലിൻ്റെ മണമോ ചില മാറാൽ അറിയാണ്ട് തട്ടിപ്പോയാലോ അത് അവർക്ക് അലർജി ഉണ്ടാവും. അങ്ങനെ ഇതാണ് പൊതുവെ കോമൺ ആയിട്ട് നമ്മൾക്ക് ഇവിടെ കാണുന്നത്. പിന്നെ ചിലവർ മരുന്ന് കഴിക്കുമ്പോൾ മരുന്നിന് അലർജികൾ ഉണ്ടാവാം. ചിലവർ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ അത് അലർജി ഉണ്ടാവും. ചിലവർ
സാധാരണ നമ്മൾ കഴിക്കുന്ന ഗുളിക പനി ഒരു പനി അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നാൽ ജലദോഷത്തിന് അധികം അലർജി ഉണ്ടാവില്ല പനീരു ഗുളിക വേദനയുടെ ഗുളിക ഇത് കോമൺ ആയിട്ട് ആൾക്കാർ ഫാർമസിയിൽ നിന്ന് പോയി മേടിക്കുന്നതാണ് സോ അതിന് കുറേ ആൾക്കാർക്ക് അലർജി ഉണ്ടാവും സോ ഇങ്ങനെയാണ് കുറേ അലർജികൾ തരം താഴ്ത്തിയിട്ടുള്ളത് സോ എന്തൊക്കെ ട്രീറ്റ്മെന്റ് മോഡാലിറ്റീസ് ആണ് ഈ അലർജിയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അലർജി എന്താണെന്ന് ആക്ച്വലി നമ്മൾക്ക് തന്നെ സി ഡോക്ടർക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ പക്ഷെ നമ്മൾ എന്താ കഴിച്ച ഫുഡാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ എന്താ കഴിച്ച അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോയോ നമ്മൾ ഈ വീഡ്സിൻ്റെ അടുത്തേക്കോ പ്ലാന്റ്സിൻ്റെ അടുത്തേക്കോ ആനിമൽസ് അടുത്തേക്ക് എന്ത് പോയോ എന്ന് നമ്മൾ ആക്ച്വലി പേഷ്യൻ്റ് ഒരു ഐഡിയ കൊടുക്കും അവർ വേണം ആക്ച്വലി ഇത് കണ്ടുപിടിക്കാൻ അതിലാണ് മെയിൻ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ അലർജിനെ സ്റ്റോപ്പ് ചെയ്യുക അതായത് കൾപ്രിട്ട് ഞാൻ പറഞ്ഞ പോലെ കാരണക്കാരനെ അവോയ്ഡ് ചെയ്യുക അതാ മെയിൻ ട്രീറ്റ്മെന്റ് പിന്നത്തെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ പക്ഷെ കാരണക്കാരനെ മാത്രം അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല വി ഹാവ് ടു ടേക്ക് ടാബ്ലറ്റ്സ് അതിന് ആന്റി ഹിസ്റ്റമിൻസ് എന്ന് പറയും അതിന് അത് മൂന്ന് വിഭാഗമുണ്ട് ആന്റി ഹിസ്റ്റമിൻസ് അതിൽ ഫസ്റ്റ് ജനറേഷൻ ആന്റി ഹിസ്റ്റമിൻസ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക കൊടുക്കുക അത് ഒരു സൈക്കിളുണ്ട് അതായത് നമുക്കൊരു ഇച്ച് സ്ക്രാച്ച് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡി മെക്കാനിസത്തിൽ ഓൾറെഡി നടക്കുന്നതാ എവറിബഡി ഹാസ് ഇറ്റ് സോ ആ ഇച്ച് സ്ക്രാച്ച് സൈക്കിൾ കട്ട് ചെയ്യണമെങ്കിൽ 20 days ആണ് നമുക്ക് കണക്ക് ചിലവർ ചിലപ്പോൾ പെട്ടെന്ന് ഒരു അലർജി വന്നാൽ ചിലവർ ഫാർമസി പോയിട്ട് ചിലപ്പോൾ ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസം അങ്ങനെയൊക്കെ കഴിക്കും പക്ഷെ അവർക്ക് അത് വീണ്ടും റീഅപ്പിയർ ചെയ്യും സോ കറക്റ്റ് ആ കോഴ്സ് ഒരു 15 days to 20 days ആണ് ആ സ്ക്രാച്ച് സൈക്കിൾ ബ്രേക്ക് ചെയ്യാനുള്ള പാത്വേ സോ ആ പാത്വേ ബ്രേക്ക് ചെയ്താലേ നമുക്ക് ആ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എടുക്കും അത് ആന്റി ഹിസ്റ്റമിൻസ് പിന്നെ അതിലും യൂഷ്വലി അതിൽ കുറയണം എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ അലർജി വന്നിട്ട് ചിലപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ ചിലപ്പോൾ വന്നതുണ്ടെന്ന് അവർക്ക് കുറച്ചും കൂടി കുറച്ചൊരു സ്റ്റെപ്പ് അഹെഡ് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകണം സോ അതിന് കുറച്ച് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ഉണ്ട് പക്ഷെ അതങ്ങനെ സ്ഥിരം നമ്മൾ കൊടുക്കില്ല ഇങ്ങനത്തെ അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീരെ കൺട്രോളുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ വിഭാഗത്തിൽ പോകും പിന്നെ നമ്മളുടെ ഈ അലർജി ഉണ്ടാവുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ മെക്കാനിസം ഡിസോർഡർ ആവുമ്പോഴാണ് സോ തീരെ പറ്റുന്നില്ല വെച്ചാൽ നമ്മൾ തീരെ പറ്റാത്ത ആൾക്കാർക്ക് ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറഞ്ഞ വേറൊരു വകഭേദമുണ്ട് അതിൽ സൈക്ലോസ്പോറിൻ 4 mg പെർ കെ ജി ബോഡി വെയിറ്റ് ഒക്കെ അതാണ് പോവുക പക്ഷെ അത് ലാസ്റ്റ് ഓപ്ഷൻ ആണ് തീരെ പറ്റാത്ത ആൾക്കാർക്ക് സോ പൊതുവേ നമ്മൾ ആന്റി ഹിസ്റ്റമിൻസ് അത് 20 days സൈക്കിളിൽ കൊടുക്കുക എലോങ് വിത്ത് കുറച്ച് ഓയിൻമെന്റ്സും മോയ്സ്ചറൈസർ ലോഷൻസും കൂടെ അതാണ് മെയിൻ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ പിന്നെ ഈ കൽപ്രിട്ടിനെ കാരണക്കാരനെ ഒഴിവാക്കുക ഇതാണ് മെയിൻ ട്രീറ്റ്മെന്റ് സാധാരണയായിട്ട് ഈ അലർജിയുടെ കേസ് വന്ന് നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ പറയും നിങ്ങൾ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ടെങ്കിൽ ഓടിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിർദ്ദേശം ഈ ട്രീറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്റി ഹിസ്റ്റമിൻസ് ആണ് ഇതിന്റെ മെയിൻ കാരണക്കാർ ഈ ആന്റി ഹിസ്റ്റമിൻസ് തന്നെ ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ അങ്ങനെയുണ്ട് പണ്ട് ഫസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ മേ ബി മുന്നേ ഫസ്റ്റ് ജനറേഷൻ ആണ് ആദ്യം വന്നിട്ടുള്ളത് അതാണ് ആക്ച്വലി സെഡേഷൻ ഉണ്ടാക്കുന്നത് അത് നമ്മൾക്ക് ഇഫക്ട്സ് ഉണ്ടാക്കും അത് കുറച്ച് നമ്മളുടെ ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു സംഭവം ഉണ്ട് അതിലേക്ക് ക്രോസ് ചെയ്യും ഈ ഡ്രഗ് സോ അത് ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്കത് സെഡേഷൻ ഉണ്ടാക്കുക എത്ര നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും അവരുടെ അടുത്ത് ഇത് കുറച്ച് സെഡേഷൻ ഉണ്ടാക്കും സോ നിങ്ങൾ ഒരു 7 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുമെന്ന് പറയും പക്ഷേ എവറിബഡി കുഴപ്പമുണ്ടാവില്ല പക്ഷെ ചില ആൾക്കാർക്ക് മാത്രം എത്ര നേരത്തെ അവർക്ക് കഴിച്ചാലും ആ ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസിങ് ഭയങ്കര കൂടുതലാവും സോ അവർക്ക് ആ ഇഫക്ട്സ് കുറച്ചും കൂടി കൂടുതലാവും സോ എവറിബഡി സെയിം ആവണമെന്നില്ല ചില ആൾക്കാർക്ക് സോ അത് കാരണം ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ ഓപ്ഷൻസ് ഉണ്ട് തേർഡ് ജനറേഷൻ ഓപ്ഷൻസ് ഉണ്ട് സെക്കൻഡ് ജനറേഷൻ പൊതുവേ അങ്ങനെ നമ്മൾ കൊടുക്കില്ല പക്ഷെ തേർഡ് ജനറേഷനാണ് ശരിക്കും ഇപ്പോൾ ഉണ്ട് ഡെസ്ലോറാട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫെക്സോഫെനഡിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക സോ അവർ ഓക്യുപ്പേഷൻ അനുസരിച്ചാണ് നമ്മളത് കൊടുക്കുക പ്രത്യേകിച്ച് മെഷീനിൽ ജോലി കാലത്ത് തന്നെ അവർക്ക് മെഷീനിൽ പോകണം അങ്ങനത്തെ ജോലിയുള്ള ആൾക്കാരാണ് ഡ്രൈവേഴ്സ് ആണെങ്കിൽ പിന്നെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു ഓക്യുപ്പേഷനുള്ള ആൾക്കാർക്ക് നമ്മൾ പൊതുവേ ഫസ്റ്റ് ജനറേഷൻ ആന്റി ഹിസ്റ്റമിൻസ് അവോയ്ഡ് ചെയ്യും അവർക്ക് തേർഡ് ജനറേഷൻ ആന്റി ഹിസ്റ്റമിൻസ് ആണ് കൊടുക്കുക അപ്പോൾ പിന്നെ ഈ ഇത് സോൾവ് ചെയ്യും നമ്മൾ ഇപ്പോൾ ഒരുവിധം ഈ ടോപ്പിക്കിനെ പറ്റി മാം കവർ ചെയ്യുന്ന അറിയാം എങ്കിലൊരു സംശയം ഇത് പൂർണ്ണമായും ഭേദമാകുന്ന ഒരു അസുഖമാണോ അതോ ക്രോണിക്കായിട്ട് നിൽക്കുന്ന കേസസ് ഉണ്ടാവാറുണ്ടോ ഉണ്ട് ഈ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്നുള്ള അക്യൂട്ട് കേസസ് അതായത് ഒരാഴ്ച അല്ലെങ്കിൽ 72 hours 24 hours ഒക്കെ പെട്ടെന്ന് മാറിപ്പോവും ആ ഒരു സൈക്കിൾ നമ്മൾ ഒരു 15 days തന്നെ ആന്റി ഹിസ്റ്റംസ് ഒക്കെ കൊടുത്ത് പെട്ടെന്ന് മാറിപ്പോവും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ക്രോണിക് ഉണ്ട് എന്ന് അതായത് കുറേ നാളുകളായിട്ടുള്ളത് 3 months 6 months അങ്ങനെയൊക്കെ ആയിട്ടുള്ള ക്രോണിക് ഉണ്ട് അത് പോവാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് സോ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ആന്റി ഹിസ്റ്റമിൻസ് ഉള്ളത് ഒരു കോഴ്സ് ഉണ്ട് 3 months കോഴ്സ് അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ ട്രീറ്റ്മെന്റ് ഓപ്ഷനിൽ പറഞ്ഞ പോലെ കുറച്ചും കൂടി വേറെ നെക്സ്റ്റ് ഓപ്ഷൻ ട്രീറ്റ്മെന്റ് ആന്റി ഹിസ്റ്റമിൻ അല്ലാണ്ടത്തെ നെക്സ്റ്റ് ട്രീറ്റ്മെന്റ്
ഓപ്ഷൻസിലേക്ക് നമ്മൾ പോകും. പക്ഷേ ക്രോണിക് ഉള്ളതാണ് ഇത് ബ്രേക്ക് ചെയ്യാൻ പാട്. അത് കാരണം കണ്ടുപിടിക്കാനും അവർ പാടാണ്. സോ അവർക്ക് നമുക്ക് വേറെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതായത് പാച്ച് ടെസ്റ്റിംഗ് ഉണ്ട്. അത് ആ അലർജി നയിൽ ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ പേഷ്യൻസിന് ഇപ്പൊ ചിലത് ഞാൻ പറഞ്ഞത് പേഷ്യൻസിന് കണ്ടുപിടിക്കണം. ചിലത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവരും പറഞ്ഞിട്ട് കാര്യമില്ല, കുറെ അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. സോ ദേ വിൽ നോട്ട് ഹാവ് എൻ ആൻസർ. സോ അങ്ങനെയാവുമ്പോൾ നമ്മൾ ഈ പാച്ച് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യും. എന്നിട്ട് ആ അലർജിനെ കണ്ടുപിടിച്ചിട്ട് അത് അവർക്ക് സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അലർജി നമ്മൾ ഒരു സ്കിന്നിൽ ഇങ്ങനെ കുറച്ച് പ്രിക് ചെയ്യും. അപ്പൊ തന്നെ ഒരു ടൂ അപ്പൊ തന്നെ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു വീൽ കാണാം. വീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊന്തി വരും. സോ അത് വെച്ചിട്ട് നമ്മൾ അലർജിനെ മാർക്ക് ചെയ്യും. 4+, 3+, 2+ അങ്ങനെ മാർക്ക് ചെയ്യും. സോ അത് വെച്ചിട്ട് നമ്മൾ അവർക്ക് ഒരു ലിസ്റ്റ് കൊടുക്കും. പേഷ്യൻസിനൊരു ലിസ്റ്റ് കൊടുക്കും, നിങ്ങൾക്ക് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് അലർജി ഉള്ളത്. സോ ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ ഇനി അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് ഒഴിവാക്കാൻ നോക്കുക. അങ്ങനെ സോ ബേസിക്കലി ഇതിൻ്റെ കൾപ്രിറ്റിനെ കണ്ടുപിടിക്കുക. സോ ഇൻ കേസ് പേഷ്യൻസിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും. സോ ഈ ടെസ്റ്റിൽ നമ്മൾക്ക് സ്കിന്നിൽ വേറെ കുറച്ച് അലർജികളുണ്ട്. അതായത് മെറ്റൽ അലർജി ഭയങ്കര കോമൺ ആണ്, പ്രത്യേകിച്ച് പിള്ളേർക്ക്. ഈ പിള്ളേർക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ, കോളേജ് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, അവർക്കൊക്കെ ഫാൻസി കമ്മലിടാൻ ഭയങ്കര ആഗ്രഹമാണ്. സോ ദാറ്റ് ഈസ് മെറ്റൽ, അത് നിക്കൽ എന്ന് പറയും. പൊതുവേ ഗോൾഡും സിൽവറും അങ്ങനെ അലർജി വന്നിട്ടില്ല. പക്ഷെ ചില കുട്ടികൾക്ക് സിൽവർ ഉണ്ട്. ഗോൾഡ് പൊതുവേ അൺകോമൺ ആണ്, പൊതുവേ കോമൺ അല്ല. പക്ഷേ നിക്കൽ ഇസ് വെരി ഇത് ആർട്ടിഫിഷ്യൽ, എല്ലാതും നിക്കൽ ഉണ്ട്. സോ ഈ നിക്കൽ അലർജി ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് പിള്ളേർക്ക്. ആൻഡ് ഭയങ്കര ഹെവി ആവുമ്പോഴും അവരുടെ അത് ഹാങ് ആവുമ്പോഴും അവിടെ ഇൻഫെക്ഷൻസ് വരും. സോ അതും ഒരു അലർജിയാണ്. പിന്നെ വരേണ്ടത് കോമൺ ആയിട്ട് കൺസ്ട്രക്ഷൻ വർക്കിലുള്ള ആൾക്കാർക്കൊക്കെ ഉള്ളത് സിമെന്റ് ഡെർമറ്റൈറ്റിസ്. അതിൽ ഈ ആർസനിക്, കൊബാൾട്ട്, നിക്കൽ, മെർക്കുറി ഇതൊക്കെ ഉണ്ട്. സോ അതൊക്കെ ചിലവർക്ക് അലർജി ഉണ്ടാവാം. പിന്നെ ഈ ഉള്ളത് പിന്നെ നമ്മൾ സാധാരണ ഇടുന്ന ഷൂസ്, ചിലവർ ലെതർ ഷൂസ് എന്ന് പറഞ്ഞ കടയിൽ ചിലപ്പോൾ മേടിക്കുന്നത് പ്യുവർ ലെതർ ആവില്ല, അതിൽ റെക്സിൻ മിക്സ് ഉണ്ടാവും. ഈ റെക്സിൻ അലർജി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പിന്നെ പൊതുവേ റബ്ബർ തന്നെ, നമ്മൾക്ക് റബ്ബർ ചിലവർക്ക് അവിടെ വൈറ്റ് കളർ, ഇപ്പം നമ്മൾക്ക് ഇങ്ങനെ വാർച്ചെരുപ്പൊക്കെ ഉണ്ടല്ലോ റബ്ബറല്ലേ, സോ നമ്മളുടെ കാലിൻ്റെ ഇവിടെ ഉള്ളത് ഇവിടെ മാത്രം കറക്റ്റ് വൈറ്റ് കളർ വരും, ഇവിടെ മാത്രം കറക്റ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി പാപ്പ്യൂൾസ് ഒക്കെ പോലെ വരും. സോ അത് റബ്ബറിൻ്റെ അലർജിയാണ്. അത് പക്ഷേ പേഷ്യൻസിന് അറിയില്ലല്ലോ. സോ അതിനാണ് അവർ ഡോക്ടറെ അടുത്ത് വന്നിട്ട് കൺസൾട്ടേഷൻ എടുത്തിട്ട് നമ്മൾ, സോ അതൊക്കെ പൊതുവേ നമ്മൾ ഒഴിവാക്കണം. സോ ഇതിൻ്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ കൾപ്രിറ്റിനെ ഒഴിവാക്കുക. അത് പേഷ്യന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഡോക്ടർമാരെ ഹെൽപ്പ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അതാണ് ഇതിൻ്റെ. എന്തായാലും ഈ ഓണനാളുകളിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു വൻ ഓണ സദ്യയാണ് മാം അലർജിയോട് നൽകി. താങ്ക് യു. എന്തായാലും വീണ്ടും അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നന്ദി, നമസ്കാരം. നമസ്കാരം.